ഹജ്ജ് തീർത്ഥാടകരുടെ പ്രായപരിധി പിൻവലിച്ചു. വിദേശ രാജ്യങ്ങളിലെ ഹജ്ജ് ക്വാട്ട പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കോവിഡ് മഹാമാരിക്ക് ശേഷം ഹജ്ജ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് മഹാമാരിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഹജ്ജ് തിരിച്ചു വരുന്നു എന്നാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രി തൗഫിക് അൽ റബി പ്രഖ്യാപിച്ചത്. കോവിഡ് വ്യാപനം മൂലം തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചു. ഇതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾക്ക് അനുവദിച്ച ഹജ്ജ് ക്വാട്ട പുനഃസ്ഥാപിച്ചു. ഹജ്ജ് നിർവഹിക്കാൻ 65 വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചത് പിൻവലിച്ചു. കുട്ടികൾ ഉൾപ്പെടെ ഏത് പ്രായക്കാർക്കും ഹജ്ജ് നിർവഹിക്കാനുള്ള അനുമതി ഇനിയുണ്ടാകും. തീർത്ഥാടകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തുക 109 റിയാലിൽ നിന്നും 29 റിയാലായി കുറച്ചു. 2020-21 വിദേശ തീർത്ഥാടകർക്ക് ഹജ്ജിന് അവസരമുണ്ടായിരുന്നില്ല. 2022 നിയന്ത്രണങ്ങൾക്ക് വിധേയമായി വിദേശ തീർത്ഥാടകർക്ക് അവസരം നൽകി. ഈ വർഷം മുതൽ നേരത്തെയുണ്ടായിരുന്ന ഹജ്ജ് ക്വാട്ട വിദേശ രാജ്യങ്ങൾക്ക് വീണ്ടും അനുവദിച്ചു. ഇന്ത്യയിൽ നിന്നും 1.25 ലക്ഷത്തോളം തീർത്ഥാടകർക്കാണ് ഈ വർഷം ഹജ്ജിന് അവസരമുള്ളത്. ഇതുൾപ്പെടെ നിരവധി പുതിയ പ്രഖ്യാപനങ്ങളാണ് തൗഫിക് അൽ റബി ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് എക്സ്പോയിൽ നടത്തിയത്. ഉംറ തീർത്ഥാടകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഇനി 235 റിയാലിന് പകരം 88 റിയാലായിരിക്കും. ഉംറ വിസയുടെ കാലാവധി 30 ദിവസത്തിൽ നിന്നും 90 ദിവസമായി നീട്ടി. ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അനുമതി നൽകി. ഏത് വിസയിൽ സൗദിയിലെത്തുന്നവർക്കും മക്കയിൽ പോയി ഉംറ നിർവഹിക്കാനും മദീന സന്ദർശനത്തിനും അനുമതിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മക്കയിലെ ഹറംപള്ളി വികസനത്തിനായി 20,000 കോടിയിലേറെ റിയാൽ ചെലവഴിച്ചു. മക്കയുടെ കവാടമായ ജിദ്ദ വിമാനത്താവള വികസനത്തിന് 4,000 കോടി റിയാലും ഹറമേൻ ട്രെയിൻ പദ്ധതിക്ക് 6,400 കോടി റിയാലും ചെലവഴിച്ചു. പ്രവാചക ചരിത്രം രേഖപ്പെടുത്തുന്ന 100 വെബ്സൈറ്റുകളും പ്രദർശനങ്ങളും തയ്യാറായി വരികയാണെന്നും തൗഫിക് അൽ റബി അറിയിച്ചു. ജലീൽ കണമകരം 24 ജിദ്ദ.